ഹായ്, ഇന്നത്തെ പൂക്കാലം പരമായി എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സംയുക്ത ഇങ്ങനെ അബിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് സംയുക്ത അബിയനോട് ചോദിക്കുകയാണ്, അബിയേട്ടൻ എവിടെ പോയിരുന്നു, നീ എവിടെയാണ് പോയത്? അത് ഞാൻ അബിയേട്ടനെ അന്വേഷിച്ചു. എന്നെ അന്വേഷിച്ചോ? ആ, ഉണർന്നപ്പോൾ കാണാതായപ്പോൾ താഴെ. നീ പോയി നിൻ്റെ ഫ്രണ്ടായ ഇന്ദ്രജിത്തിനോട് വരാൻ പറ. എന്തിനാ അബിയേട്ടാ? കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, വരാൻ പറഞ്ഞാൽ വരണം എന്നും പറഞ്ഞുകൊണ്ട് സംയുക്ത ഇങ്ങനെ ഇന്ദ്രജിത്തിനെ വിളിക്കാൻ വേണ്ടി താഴോട്ട് പോവാണ്. എന്നിട്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് സംയുക്തയെ കണ്ടപാടെ ശ്രുതി ചോദിക്കുകയാണ്, എന്തായി അബി സാർ, എന്ത് പറഞ്ഞു? നിന്നെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അയ്യോ, എന്തിന്? അതറിയില്ല, ഒന്നും പറഞ്ഞില്ല. തല്ലാനാണോടി? ഏയ്, അങ്ങനെ എനിക്ക് തോന്നിയില്ല. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഏതായാലും വരാതെ പറ്റില്ലല്ലോ. വാ വാ എന്നും പറഞ്ഞുകൊണ്ട് സംയുക്ത ഇങ്ങനെ ശ്രുതിയും വിളിച്ചോട് പോണം. എടി, എനിക്കാകെ പേടിയാണ്, പേടിച്ചാൽ കാര്യം നടക്കില്ലല്ലോ. നീ ധൈര്യമായി വാ. അല്ല, എന്തിനാ വിളിക്കുന്നെന്ന് അറിയാതെ? വേറെ വഴിയില്ല, നീ വാ. ഇതൊക്കെ നമ്മുടെ സൗദാമിനെ അപ്പച്ച ഇങ്ങനെ ഒളിഞ്ഞേക്കുന്നുണ്ട്. സൗദാമിനെ അപ്പച്ചക്കൊന്നും കേൾക്കുന്നൊന്നുമില്ല, പറഞ്ഞതൊന്നും അത്ര വ്യക്തമല്ലല്ലോ. രണ്ടിനെയും മുഖം കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. പൊക്കണം, ഇവരുടെ രഹസ്യം എന്തായാലും പൊക്കണം. അങ്ങനെ പിന്നെ സംയുക്തയും ശ്രുതി ഇങ്ങനെ അബിയുടെ റൂമിലേക്ക് പോവാണ്. അബിയേട്ട, എന്നിട്ട് ശ്രുതി ചോദിക്കണം, എന്താ സർ കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് തന്നോട് പേഴ്സണലായി സംസാരിക്കണം. സംയുക്ത, നീ ഒന്ന് പുറത്ത് പോകണം. അപ്പം ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. അല്ല, ഞാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ പോകണം, പേടിക്കണ്ട, നിൻ്റെ ഫ്രണ്ടിനെ ഞാനൊന്നും ചെയ്യില്ല. പറഞ്ഞുകൊണ്ട് സംയുക്ത ഇങ്ങനെ പോകാൻ പോകുമ്പോൾ അബി ഇങ്ങനെ പറയുകയാണ്, നിൽക്ക്, പോകുമ്പോൾ ആ വാതിലൊന്ന് അടച്ചിട്ട് പോകണം. എന്നിട്ട് സംയുക്ത ഇങ്ങനെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ വാതിലടച്ചിട്ട് പുറത്തേക്ക് പോവാണ്. ഇതൊക്കെ നമ്മുടെ സൗദാമിനെ അപ്പച്ച ഇങ്ങനെ കാണാണ്. ഇവളെന്തിനാ അവനെ അകത്താക്കി ഇങ്ങനെ കഥകടച്ച് പോകുന്നത്? കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്, കണ്ടുപിടിച്ചില്ലെങ്കിൽ ഷർമിള എന്നെ ഡിസ്മിസ് ചെയ്യുന്ന ഇങ്ങനെ അപ്പച്ചി പറയാണ്. ഈശ്വര, അബിയേട്ടൻ എന്തായിരിക്കും അവളോട് ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെ സംയുക്ത ചിന്തിക്കുകയാണ്. എന്നോട് ഇഷ്ടമായി, എന്നോട് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അബിയേട്ടൻ്റെ സ്വസ്ഥത പോയി എന്ന് ഉറപ്പാം. ഏത് രീതിയിലായിരിക്കും അബിയേട്ടൻ പ്രതികരിക്കുക? അടിക്കോ ഇടിക്കോ വല്ല ചെയ്യോ, അങ്ങനെ വന്ന് ഈ കളിയൊക്കെ പൊളിയും, ശ്രുതി പിടിക്കപ്പെടും, രക്ഷിക്കണേ ഈശ്വര എന്നിങ്ങനെ സംയുക്ത ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ സൗദാമനെ പറ്റി ഇങ്ങനെ ഒളിഞ്ഞേക്കാണ്. അകത്ത് നടക്കുന്നതൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ, എന്താ ഒരു വഴി? ആ, ജ്യോതിയും നമ്മുടെ അവന്തികയും പരീക്ഷിച്ച് വിജയിച്ച മാർഗം തന്നെ ഒളിഞ്ഞു നോട്ടം. ബാൽക്കണി വഴി ജനാല വഴി ഒളിഞ്ഞു നോട്ടം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സൗദാമനെ പറ്റി ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ പോവാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ അകത്തിങ്ങനെ എന്താ പറയുക, ശ്രുതിയും അബിയും ഒന്നും മിണ്ടുന്നില്ല, പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറേ ടൈമായി ഇവരൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പുറത്താണെങ്കിൽ സംയുക്ത ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇവരൊന്ന്. എന്നിട്ട് നമ്മുടെ സൗദാമനെ വെച്ച് ഇവരൊന്നും സംസാരിക്കുന്നില്ലല്ലോ, ഇനി അടിയെങ്ങാനും കൊടുത്ത് കാണുമോ? ഞാൻ കണ്ണ് ചിമ്മിയപ്പോൾ കാണാത്തതാണ്. ഏയ്, അതിന് സാധ്യതയില്ല, എൻ്റെ കണ്ണ് അടഞ്ഞില്ലല്ലോ, ഒന്നും മിണ്ടാതെ നിൽപ്പം ചെവേ. എന്നിട്ട് നമ്മുടെ സംയുക്ത ഇങ്ങനെ അവരെ ഒന്ന് ഒളിഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ ചേ വേണ്ട, എന്താ ഒന്നും. എന്നിട്ടിങ്ങനെ നമ്മുടെ ശ്രുതി അബിയോട് ചോദിക്കുകയാണ്, എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്. സംസാരിക്കാനുണ്ട്, പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. പിന്നെ സംയുക്തയും താൻ സ്നേഹിക്കുന്നുണ്ടോ? ഇത് കേട്ടപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഞെട്ടാണ്, കൂടെ സൗദാമിനെ അപ്പച്ച്. എന്നിട്ട് സൗദാമിനെ അപ്പച്ച് പറയാണ്, സൂപ്പർ, താൻ അവളെ കല്യാണം കഴിക്കാൻ പോകുക അല്ലേ? അതെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഞെട്ടാണ്. ഇന്നലെ രാത്രി അവളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു, നിനക്ക് അവളെ ഇഷ്ടമാണ്, കെട്ടാൻ പോകേ എന്നൊക്കെ. അപ്പോൾ തന്നെ എനിക്ക് കഴുത്തിന് പിടിച്ച് പുറത്താക്കാമായിരുന്നു. സൂപ്പർ എന്നിങ്ങനെ സൗദാമിനെപ്പച്ച പറയണം. പക്ഷേ ഞാനത് ചെയ്യാഞ്ഞത് ഒരു കാരണമുണ്ട്, ഞാനും സംയുക്തയും പിരിയാൻ പോകുകയാണ്. നീ എന്താ ഞെട്ടാത്തത്? അപ്പോൾ ആ കഥയും നിനക്കറിയാമല്ലേ. ചുമ്മാതല്ല നീ ഇത്ര ധൈര്യമായി അവളെ പ്രപ്പോസ് ചെയ്തത്. നീ എന്താ ഒന്നും മിണ്ടാത്തെ? അവൾ എന്നെ കെട്ടിയത് മനസ്സോടെയല്ല എന്നത് സത്യ. ചേച്ചിക്ക് വേണ്ടി ചെയ്ത ത്യാഗം. ഞാനും അവളും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല, പിരിയാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. പിന്നെ അവളുടെ നന്മയാണ് എൻ്റെ ലക്ഷ്യം. ഇനി വെറും 6 മാസം ഞങ്ങൾ ഒരുമിച്ചുള്ളൂ. പിന്നെ കോടതി നിയമപരമായി ഞങ്ങളെ വേർപിരിക്കും. അതിനുശേഷം അവൾ ആരോ ഞാനാരും. അവൾ ജീവിച്ചാലെന്ത് മരിച്ചാലെന്ത്, ഞങ്ങൾ പിരിഞ്ഞാൽ പിന്നെ അവൾക്ക് ആരെ വേണമെങ്കിലും വിവാഹം ചെയ്യാം. ഞാനോ നിയമമോ അതിന് തടസ്സമാവില്ല. ഇന്നിങ്ങനെയൊക്കെ നമ്മുടെ അബി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ശ്രുതി ആകെ ഞെട്ടിത്തരിച്ചിരിക്കുക. പാവം സംയുക്ത എന്താ ഉള്ളിൽ നടക്കുന്നതെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അബി ഇങ്ങനെ തുടരാണ്, പക്ഷെ അവളെ അങ്ങനെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ അവളെ ഒഴിവാക്കുന്നത്
പെണ്ണും വിവാഹമൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോണ്ടാവും. അപ്പോൾ അഭിസാർ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നു. ഇത് കേട്ടപ്പോൾ അബി ഇങ്ങനെ ഞെട്ടണം. അല്ല, നോ നവ്, അതിന് അങ്ങനെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ വേണ്ട. അബദ്ധത്തിലാണെങ്കിലും ഞാൻ താലി കെട്ടിയ പെണ്ണ്, 6-7 മാസം എന്നോടൊപ്പം ജീവിച്ചവൾ, അവളുടെ മേൽ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. അവളുടെ ഭാവിയും നന്മയും എനിക്ക് വളരെ നിർബന്ധമാണ്. നീ അവളെ ഫോൺ ചെയ്യാൻ തുടങ്ങിയ ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പഴയ കോളേജ് പരിചയം പറഞ്ഞു വെച്ച് ഒരു വിവാഹിതയായ പെണ്ണിനെ വിളിച്ച് രാപ്പകലില്ലാതെ മണിക്കൂറുകൾ സംസാരിക്കുന്നത്, വീട്ടിലും ഓഫീസിലും ബോധപൂർവ്വം ഒരു ടോക്കാക്കുന്നത്, ചോദിക്കാതെ തന്നെ ഗിഫ്റ്റ് അയക്കുന്നു. ഇപ്പോൾ ഇതാ രണ്ടും കൽപ്പിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു. അത് അവളുടെ ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കുന്ന വീട്ട്. നിന്നെ അടിച്ച് അപ്പം നമ്മുടെ ഇങ്ങനെ സൗദാമനെപ്പറ്റി പറയാണ്, അടിക്ക് അടിക്ക് അവൻ്റെ അടിച്ച് തലപൊട്ടിക്കും. നിന്നെ എനിക്കിഷ്ടമായി എന്നിങ്ങനെ അബി പറയാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ശ്രുതി ആകെ ഞെട്ടാണ്. ഒരു പാടിഷ്ടം, നിൻ്റെ ധൈര്യം, ആത്മാർത്ഥത, അവളോടുള്ള അടങ്ങാത്ത പ്രണയം ഒക്കെ എനിക്ക് ബോധിച്ചു. നീ അവളോട് പറയുന്ന പ്രണയം കേട്ടപ്പോഴല്ല, നിന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചതാണ് നീ അവൾക്ക് പറ്റിയ ഭർത്താവായിരിക്കും എന്ന്. പിന്നെ പറയാഞ്ഞത് നിൻ്റെ മനസ്സിൽ എന്താണെന്ന് സംശയം കണ്ട. ഇപ്പം നീ തന്നെ അവളോട് തുറന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സമാധാനം. ഇതൊക്കെ സൗദാമിനെപ്പറ്റി കേട്ടിട്ട് സൗദാമിനെപ്പറ്റി പറയാണ്, നീയൊക്കെ ഏത് കൂത്തെടുത്ത ഭർത്താവാടാ. പക്ഷേ തൽക്കാലം ഇത് മറ്റാരും അറിയണ്ട. നീ വെറുതെ ഇവിടെ ചുറ്റിക്കറങ്ങി ആർക്കൊരു സംശയം ഉണ്ടാക്കരുത്. ഞാൻ അവളോട് ഡിവോഴ്സ് ചെയ്താൽ അടുത്ത നിമിഷം നിനക്ക് അവളെ കെട്ടാം. ആർഭാടമായിട്ട് നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും. ഇതെല്ലാം കേട്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി ആകെ ടെൻഷൻ തന്നെ. സമുക്തക്കാണെങ്കിൽ എന്താണെന്ന് അഭിയായിട്ട് പറയുന്നതെന്ന് ഓർത്തിട്ട് ആകെ പരിഭ്രാന്തി. എന്നിട്ട് നമ്മുടെ എന്തോ അലമാരയിലിങ്ങനെ നമ്മുടെ അബി ഇങ്ങനെ പരതാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയാണ്, വിചാരിച്ചതൊന്നും അല്ലല്ലോ നടക്കുന്നത്. ഇതിലും ഭേദം സംയുക്തയ്ക്ക് വേണ്ടി ഇയാളുടെ തല്ലുകൊണ്ട് ചാവുന്നതായിരിക്കും. എന്നിട്ട് നമ്മുടെ അബി ഇങ്ങനെ ഫയലിൽ നിന്ന് ഒരു കവർ എടുത്തിട്ട് നമ്മുടെ ശ്രുതി കൊടുക്കണം. എന്താ ഇത്? അവളുടെ പാസ്പോർട്ട്. വിവാഹം കഴിഞ്ഞാൽ നീ അവളെയും കൊണ്ട് പാരീസിൽ പോകണം. എന്താ സമ്മതല്ലേ? പിന്നെ ഒരു കണ്ടീഷൻ, ഞാൻ നിനക്ക് അവളെ തരുന്നത് സ്നേഹിക്കാനും വിശ്വസിക്കാനാണ്. ഒരു നുള്ളു മണ്ണിട്ട് പോലും നോവിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഞാൻ അറിഞ്ഞ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ, സർ ഒന്ന് ചോദിച്ചോട്ടെ, കല്യാണം കഴിഞ്ഞ് ഈ നിമിഷം വരെയും സർ അവളെ സ്നേഹിച്ചിട്ടില്ലേ? അബി ഇങ്ങനെ ഞെട്ടാണ്. എന്നിട്ട് അബി ഇങ്ങനെ പറയാണ്, ഇല്ല, ഇഷ്ടമല്ല. ഉള്ളതുകൊണ്ടല്ലേ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നോളം സർ അവളെ ഒരിക്കൽ പോലും ഭാര്യയായി സങ്കല്പിച്ചില്ല അല്ലേ സർ? അബിക്കാണെങ്കിൽ മനസ്സിൽ ഒരുപാട് ഇഷ്ടമുണ്ട്, പക്ഷെ അബിക്ക് അതൊന്നും പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് അബി പറയണേ, ഇല്ല സർ, കള്ളം പറയുന്നു. ഞാൻ കള്ളം പറയാറില്ല, പക്ഷെ ഇക്കാലത്ത് സർ ആദ്യമായി അത് പറഞ്ഞു നാവ് കൊണ്ട്. സർ എന്ത് പറഞ്ഞാലും സറിൻ്റെ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം. സർ അവളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇത്ര നേരം അവൾക്ക് വേണ്ടി സംസാരിച്ചത് എന്തിനാ? ഇതൊക്കെ കേട്ടിട്ട് അബി ഞെട്ടാണ്. എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നോ? അവളുടെ ഭാവിയെക്കുറിച്ച് എന്തിനാ ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? അതും എൻ്റെ മര്യാദ, അതെൻ്റെ മര്യാദ, എൻ്റെ മാന്യത, പൊതുധർമ്മം, നല്ല അഴകുള്ള വാക്കുകൾ. പക്ഷേ ഈ പറഞ്ഞ വികാരങ്ങളൊക്കെ വരണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളസ് എവിടെയൊക്കെയോ അവളെ സ്നേഹിക്കുന്നുണ്ട്. ഏയ്, ഒരിക്കലുമില്ല. എന്തിനാ സർ ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് നാവിൽ മറ്റൊന്ന് പറഞ്ഞ് സ്വയം വഞ്ചിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ അവളുണ്ട്. അബി കാകെ ഇങ്ങനെ ടെൻഷനാവുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടാണ്. അവളേ ഉള്ളു. അപ്പം ചുരുക്കത്തിൽ അവളെ നിനക്ക് വേണ്ട. സർ ഇൻ്റർപ്രിറ്റേഷനൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരർത്ഥമില്ല. അവൾ എനിക്ക് വേണം. പക്ഷെ ഞാൻ അവളെ വിവാഹം ചെയ്ത് പാരീസിൽ കൊണ്ടുപോയതിന് ശേഷം നഷ്ടബോധം കൊണ്ട് സർ ദുഃഖിക്കരുത്. നഷ്ടബോധോ എനിക്കോ? ഞാൻ സന്തോഷിക്കല്ലേ നിങ്ങളുടെ നല്ല ജീവിതം ഓർത്ത്. ഞാൻ ആനന്ദിക്കുന്നത് ഇങ്ങനെ അഭി പറയാണ്. ഇതൊക്കെ ഇപ്പോൾ പറയും, കാര്യത്തോടടുക്കുമ്പോൾ അറിയാം സത്യം. അത് നിനക്കെന്നെ അറിയാത്തതുകൊണ്ട് അപ്പോഴും ഇപ്പോഴും കളപ്പുരക്കൽ അഭിമന്യുവിന് ഒറ്റ വാക്കുകൾ. അവസാനമായിട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ സർ, അവൾ ഇത്രയും വെറുപ്പാണെങ്കിൽ ഒരിറ്റുപോലും സ്നേഹമില്ലെങ്കിൽ എന്തിനാ അന്ന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അത്രയും കെയർ ചെയ്തത്? പാർക്കിൽ ഗുണ്ടകൾ ശല്യം ചെയ്തപ്പോൾ സർ അടിയുണ്ടാക്കി. വീണ്ടും അതേ റോഡുകൾ എൻ്റെ കൺമുന്നിൽ വെച്ച് അടിയുണ്ടാക്കാൻ വന്നപ്പോൾ സർ എന്തിനാ അഭിമാനം പോലും മറന്ന് റോഡിൽ നിന്ന് ഫൈറ്റ് ഉണ്ടാക്കിയത്? എന്തിന് അവളെ പാമ്പ് കടിച്ചപ്പോൾ ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടം ഓടിയില്ലേ? അവൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി സർ ആദ്യമായി ജീവിതത്തിൽ ഡാൻസ് പോലും ചെയ്തില്ലേ? അതാ പറഞ്ഞത്, സാറ് പോലും അറിയാതെ സാറിൻ്റെ മനസ്സിൽ അവളുണ്ട്. അവളില്ലാതെ സാറിന് ജീവിക്കാൻ പറ്റില്ല. ഈ മനസ്സ് കാണാതെ ഈ പൊള്ള വാക്കും കേട്ട് ഞാൻ അവളെ നിങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയാൽ അത് മഹാപാപമാ സർ.
ഇപ്പം നമ്മുടെ അബി ഇങ്ങനെ പറയണം ഇതൊക്കെ കേട്ടിട്ട്. നീ അവളെ കൊണ്ടുപോകാതിരിക്കുന്നതാ മഹാപാപം. ശരി, സമ്മതിച്ചു. സാറിന് അവളെ ഇഷ്ടമല്ല, അത് നേരാണെന്ന് സർ പ്രൂവ് ചെയ്യണം. ചെയ്ത ആ നിമിഷം ഞാൻ പോയിക്കോളാം പാരീസിലേക്കോ പനാമയിലേക്കോ ഏഴാം കടലിന് എവിടെ വേണമെങ്കിലും. പിന്നെ നീയലായിട്ട് പോലും സാറിൻ്റെ സ്വസ്ഥത കളയാൻ സാറിൻ്റെ കൺവെട്ടത്ത് പോലും അവൾ വരില്ല എന്നിങ്ങനെ ശ്രുതി പറയാണ്. ഇവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം നാളെ എന്തായിരിക്കും ബാക്കി എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റിവ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.